ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർന്നടിഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പതിലും തോൽവി മോഡിയുടെ വാരണാസിയിൽ എങ്ങും ബി ജെ പി താമര വിരിയിക്കാൻ ബി ജെ പിക്ക് ആയിട്ടില്ല നായപൂരിൽ നരേന്ദ്രമോദി ദത്തടുത്തെ ഗ്രാമമായ നായാപൂരിലും ബി ജെ പി തകർന്നടിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശിലേത് സന്തോഷ് സലിങ് ചേർന്നുണ്ടാ വിവരങ്ങളുമായി സലിങ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ സോമി സ്വാമി കൂടിയാണ് ഉത്തർപ്രദേശ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ആരംഭിച്ചത് ഇന്ന് കൂടി അവിടെ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ അല്ല ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് സ്ലിപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചയോട് അല്പസമയം മുമ്പാണ് ഇതിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രതീക്ഷയോടെ നാം കാണേണ്ട ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലം അവിടെ നാൽപ്പത്തിയെട്ട് പഞ്ചായത്തുകളാണുള്ളത് അതിൽ നാൽപ്പത് പഞ്ചായത്തുകളിലും ബി ജെ സമ്പൂർണമായി പരാജയപ്പെട്ടു പ്രധാനമന്ത്രി രേന്ദ്രമോദി ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന വാരണാസിയിൽ വെറും എട്ട് പഞ്ചായത്തുകൾ മാത്രമേ ബി നേടാൻ കഴിയൂ ബാക്കി നാൽപ്പതിലും നേരത്തെ ബി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ നാൽപ്പത് പഞ്ചായത്തുകളിൽ നിന്നും ബി പുറത്തായിരിക്കുന്നു മറ്റൊന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗിന്റെ ലോക്സഭ മണ്ഡലമായ ലക്നൌ ആണ് ലക്നൌവിൽ ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളാണ് ആ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് അവിടെയാകട്ടെ ഇരുപത്തിനാലെണ്ണത്തിലും ബി ജെ പി പരാജയപ്പെട്ടു ും നാല് പഞ്ചായത്തുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാനായുള്ളൂ മറ്റൊന്ന് കേന്ദ്ര മന്ത്രി കൽരാജ് മിശ്രയുടെ ഡിയോറ മണ്ഡലം അവിടെ അൻപത്തി ആറ് പഞ്ചായത്തുകളുണ്ട് വെറും ഏഴ് പഞ്ചായത്തുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ബി ജെ പിക്ക് ഈ ഡിയോറ മണ്ഡലത്തിലും കൈമോശം വന്നിരിക്കുന്നു മൊത്തത്തിൽ ഇപ്പോൾ ഭരണിക്കുന്ന സമാജ്വാദി പാർട്ടിക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഇത്തവണത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കണ്ടത് കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് ലോക്സഭാ സീറ്റുകളിൽ എഴുപത്തി ഒന്നും ബി ജെ പി നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേടുകയും അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് സംസ്ഥാനം പിടിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര രാജ്നാഥ് സിംഗിന്റെ മണ്ഡലങ്ങളിലടക്കം വൻ പരാജയം പ്രധാനമന്ത്രിക്ക് പോലും വലിയ മുന്നേറ്റം വാരണാസിയിൽ തന്റെ പഞ്ചായത്തുകളിൽ നേടാൻ കഴിഞ്ഞില്ല മറ്റൊന്ന് നരേന്ദ്രമോദി തന്നെ ജയ്പൂർ മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദി അവിടുത്തെ സൈക്കിൾ റിക്ഷക്കാർക്കൊക്കെ സൈക്കിൾ സൈക്കിളൊക്കെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു രണ്ട് മാസം മുമ്പ് അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് അത്തരത്തിൽ ചില പ്രചാരണങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഏഷ്യയില്ല പൂർണ്ണമായും ബി ജെ പി യെ ഉത്തർപ്രദേശ് ജനത കൈവിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ വളരെ സുപ്രധാനമായ നരേന്ദ്രമോദിയുടെ സ്വന്തം ഗ്രാമം ദത്തെടുത്ത ഗ്രാമം വാരണാസി ഉൾപ്പെടുന്ന മേഖല രാജ്നാഥ് സിംഗിന്റെ ലക്നൗ മണ്ഡലം ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് യെസ് ഏതായാലും നമുക്ക് അഡ്വക്കേറ്റ് സുരേഷ് ആദ്യം സൂചിപ്പിച്ച ഒരുപക്ഷെ പൂർണ്ണമായ ഒരു ചിത്രം ലഭിച്ചിട്ടുണ്ടാകുന്നു താങ്കൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് വലിയ കാര്യമൊന്നുമില്ലാതെ പക്ഷേ അവിടെ ബിജെപി വലിയ പരിഭ്രാന്തിയിലാണ് അടിയന്തര യോഗമൊക്കെ വിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ നരേന്ദ്രമോദിയോ രാജ്നാഥ് നല്ല മത്സരിച്ചത് ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കാണുന്നത് പോലെയുള്ള രാഷ്ട്രീയമായ പക്വതയോ രാഷ്ട്രീയപരമായിട്ടുള്ള വിലയിരുത്തലോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനത്തിനോ അല്ല ഉത്തർപ്രദേശ് പോലെയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ജാതി കുലം അതോടൊപ്പം തന്നെ അവിടുത്തെ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം കേരളം നഗരവത്കരിക്കപ്പെട്ട ഗ്രാമങ്ങളാണുള്ളത് ഉത്തർപ്രദേശ് അതല്ല ഉത്തർപ്രദേശിൽ വളരെ ഉൾപ്രദേശങ്ങളിൽ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടാണ് ഒരു ഗ്രാമത്തിലെത്തേണ്ടത് അങ്ങനെയുള്ള ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ജീവിതം ഉള്ള ഒരുപാട് ഘടകങ്ങളാണ് അവിടെ ഉള്ളത് ഇത് അവിടെ ഇത്തരത്തിലുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രാദേശികമായിട്ട് ഇതൊന്നും ഒരു ദേശീയ ശ്രദ്ധേന ആയ തെരഞ്ഞെടുപ്പൊന്നല്ല ഇപ്പോൾ ഈ ഇന്ന് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കുന്നതുകൊണ്ട് ഇത് ശ്രദ്ധയായെന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ തിരഞ്ഞെടുപ്പൊന്നും ബി ജെ പി അഖിലേന്ത്യ തലത്തിൽ അങ്ങനെ കാണുന്നില്ല അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളായിരിക്കും അതിനെ ബാധിച്ചിട്ടുണ്ടാവുക ഇതിനെ ഒന്നും ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഇമേജ് അങ്ങ് താണുപോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ അത്രയ്ക്ക് കണക്കാക്കേണ്ടതുണ്ട്